എട്ടാം വാർഡിലെ മെമ്പർ ജസീന ടീച്ചറെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നടക്കാൻ പോകുന്നത് പൂവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജസീന ടീച്ചർ എന്നാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്യാശ്രമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സി ടി ജസീന തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് വിട്ടുനിന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 10 അംഗങ്ങൾ ഐക്യഖണ്ഠേനയാണ് ജസീനയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. വണ്ടൂർ സബ് രജിസ്ട്രാർ വിനോദ് പാറക്കൽ വരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ ഉപവരണാധികാരിയുമായാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 2020 UDF സംവിധാനത്തോടമത്സരിച്ച പഞ്ചായത്തിൽ 17-ൽ 17 നേടി ചരിത്ര വിജയമായിരുന്നു. 5 വർഷത്തിൽ ഇടയ്ക്കുള്ള 15 മാസം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകാനുള്ള ധാരണയുമുണ്ടായിരുന്നു. അങ്ങനെ ലീഗിലേക്ക് സുബൈദ മാറി കോൺഗ്രസിലെ പി ടി ജ്യോതി പ്രസിഡന്റായി. ജ്യോതി കാലാവധി പൂർത്തീകരിച്ച് രാജിവെച്ചതോടെയാണ് വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ജ്യോതിയുടെ രാജിക്ക് തൊട്ടുമുൻപുള്ള സംഭവ വികാസങ്ങൾ കോൺഗ്രസ് ലീഗ് പോര് ഉടലെടുക്കാനും കാരണമായി. തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗും വിട്ടുനിൽക്കാൻ കോൺഗ്രസും തയ്യാറായത്. സി ടി ജസീനയുടെ പേര് ടി എ ജലീലാണ് നിർദ്ദേശിച്ചത്. കെ സുബൈദ പിന്താങ്ങി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സി ടി ജസീന 8-ാം വാർഡിൽ നിന്നുള്ള അംഗമാണ്. ന്യൂസ് ബ്യൂറോ തുവൂർ. Real fruit power, real juices from Dabur.